നമസ്കാരം. നമുക്കറിയാം ലോകമെമ്പാടുമുള്ള യുവതലമുറയ്ക്ക് ഏതാണ്ട് മയക്കുമരുന്ന് പോലെ ലഹരി നൽകുന്ന ഒരു ഗെയിമുണ്ട് ഇപ്പോൾ. സ്മാർട്ട് ഫോണുള്ള ഒട്ടെല്ലാ യുവാക്കളുടെയും ഫോണിൽ ഈ ഗെയിം കാണും. ഈ ഗെയിം മറ്റൊന്നുമല്ല പബ്ജി എന്നറിയപ്പെടുന്ന പ്ലെയർ അനൗൺസ് ബാറ്റിൽ ഗ്രൗണ്ട് ആണ് ഈ ഗെയിം. ഈയിടെയായി പബ്ജി മൊബൈൽ ഗെയിമുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ആഗോളതലത്തിൽ തന്നെ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഈ ഗെയിമിൻ്റെ ജനപ്രീതി കൂടുന്നതിനൊപ്പം തന്നെ ഈ ഗെയിം നിരോധിക്കണം എന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. ഇപ്പോൾ പബ്ജി വാർത്തകൾ നിറയുന്നത് ചില ആത്മഹത്യകളുമായും കൊലപാതകങ്ങളുമായുമൊക്കെ ബന്ധപ്പെട്ടാണ്. രാജസ്ഥാനിലെ കോട്ടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഗെയിമുമായി ബന്ധപ്പെട്ട ആത്മഹത്യ അവസാനമായി നടന്നത്. പുലർച്ചെ 3 മണി വരെ പബ്ജി കളിച്ച ഒരു 14 വയസ്സുകാരനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. പബ്ജി കളിച്ചു കഴിഞ്ഞ് ഉറങ്ങാൻ പോയ കുട്ടിയെ കിടപ്പുമുറിയിലെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന് 3 ദിവസം മുമ്പാണ് കുട്ടി അമ്മയുടെ മൊബൈൽ ഫോണിൽ പബ്ജി ഗെയിം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തത്. പിന്നീട് 2 ദിവസം തുടർച്ചയായി ഗെയിം കളിയായിരുന്നു. തൻ്റെ സഹോദരൻ്റെ കൂടെയാണ് മരിക്കുന്നതിന് മുമ്പ് ശനിയാഴ്ച പുലർച്ചെ 3 മണി വരെ ഈ കുട്ടി പബ്ജി കളിച്ചത്. ഈ ഗെയിമുമായി ബന്ധപ്പെട്ട വാർത്തകൾ പരിശോധിക്കുമ്പോൾ ഇത്തരം ആത്മഹത്യകൾ ഇതിനു മുമ്പും നടന്നതായി കാണാം. കൊലപാതകങ്ങൾ പോലും ഈ ഗെയിമിൻ്റെ പേരിൽ നടന്നിട്ടുള്ളതായി വാർത്തകൾ കാണാം. ഈ ഗെയിം ചിലരെ മാനസികമായി ബാധിച്ചിട്ടുണ്ട് എന്നും അമിതമായ ആസക്തി മൂലം ചികിത്സ തേടി എന്നും ഗെയിം പരാജയത്തിലെ നിരാശ കൊലപാതകത്തിൽ കലാശിച്ചു എന്നുമുള്ള വാർത്തകൾ ഇൻ്റർനെറ്റിൽ പരതിയാൽ നമുക്ക് ധാരാളം കാണാം. എന്തായാലും ഈ ഗെയിമിന് കുട്ടികൾക്കിടയിലും മുതിർന്നവർക്കിടയിലും വളരെ വലിയ സ്വീകാര്യതയാണുള്ളത്. ഇതിൻ്റെ പ്രധാന കാരണം ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെയായി ബന്ധിപ്പിച്ച് സുഹൃത്തുക്കളുമായി ചേർന്ന് ടീമായി ഗെയിം കളിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളതാണ്. സോണിയുടെ പ്ലേ സ്റ്റേഷൻ പോലെയുള്ള ഗെയിമിംഗ് കൺസോളുകളിൽ ലഭിച്ചിരുന്ന ഗുണമേന്മയിലുള്ള ഗെയിം കളി ഫോണുകളിൽ ലഭ്യമാക്കിയതും ഈ ഗെയിമിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പരിമിതമായ സൗകര്യങ്ങളോട് വിലക്കുറഞ്ഞ ആൻഡ്രോയിഡ് ഫോണുകളിൽ പോലും കളിക്കാൻ സാധിക്കുന്ന വിധമാണ് പബ്ജി മൊബൈൽ തയ്യാറാക്കിയിരിക്കുന്നത് എന്നതും ഈ ഗെയിമിൻ്റെ പ്രചാരം കൂടാൻ കാരണമായി. ഇന്ത്യയിലെ സ്മാർട്ട് ഫോണുകളുടെ പ്രചാരവും കൂടുതൽ ആളുകളിലേക്ക് ആക്രമാസക്തമായ ഈ കൊലപാതക ഗെയിം എത്തിപ്പെടാൻ കാരണമായി. ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾ പബ്ജി ഗെയിമിന് അടിമയായവരിൽ ഉണ്ടാകും എന്ന വാദങ്ങളുണ്ട്. ഗെയിമിൽ ചിത്രീകരിക്കുന്ന രക്തപ്പാടുകൾ കുട്ടികളുടെയും മുതിർന്നവരുടെയും മാനസികാരോഗ്യത്തെ വിപരീതമായി സ്വാധീനിക്കുമെന്നും ആളുകളിൽ അക്രമവാസന കൂടും എന്നും പറയപ്പെടുന്നു. ഗെയിമിൻ്റെ മനോഹാരിതയും മികച്ച ഗുണമേന്മയുള്ള ഗ്രാഫിക്സുകളും അതിൻ്റെ സ്വഭാവവും ആളുകളിൽ ആസക്തി ഉണ്ടാക്കും. മാനസികമായ പ്രശ്നങ്ങൾക്ക് പുറമെ ഫോണുകളുടെ ചെറിയ സ്ക്രീനിൽ മണിക്കൂറുകളോളം നോക്കിയിരിക്കുന്നത് കാഴ്ചശക്തിയെയും ബാധിച്ചേക്കാം. ഇതും ഈ ഗെയിമിനെ ഒരു വില്ലനാക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.